യുവാവിനെ മസ്തിഷ്ക മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് യുവാവിന്റെ അവയവങ്ങൾ വിദേശിക്ക് ദാനം ചെയ്തു എന്ന പരാതിയിൽ കൊച്ചിയിലെ ലേർ ആശുപത്രിക്കെതിരെ കോടതി കേസെടുക്കുമ്പോൾ ഉയരുന്നത് വലിയൊരു ആശങ്ക തന്നെയാണ് കൊല്ലം സ്വദേശിയായ ഡോക്ടർ ഗണപതിയുടെ ഹർജിയിന്മേലാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതി കേസെടുത്തിരിക്കുന്നത് എട്ട് ഡോക്ടർമാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് പ്രതികൾക്ക് കോടതി സമൻസ് അയച്ചു അവയവദാന മാഫിയക്കെതിരായ പോരാട്ടമാണ് ഡോക്ടർ ഗണപതി നടത്തുന്നത് കേരളത്തിലെ പല സ്ഥലത്തും ഇത്തരം തട്ടിപ്പുകൾ ഉണ്ട് എന്ന് സൂചനയുണ്ട് അതിനിടെയാണ് ഗണപതിയുടെ പരാതിയിൽ കേസ് വരുന്നത് രണ്ടായിരത്തി ഒൻപത് നവംബർ ഇരുപത്തി ഒൻപതിനാണ് ഉടുമ്പു സ്വദേശിയായ വിജയ് എബിൻ എന്ന പതിനെട്ടുകാരനെ അപകടം സംഭവിച്ചതിനെ തുടർന്ന് ലേക് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അപകടത്തെ തുടർന്ന് യുവാവിന്റെ തലയിലെ രക്തം കട്ട പിടിച്ചിരുന്നതായും എന്നാൽ അത് നീക്കം ചെയ്യാതെ ആശുപത്രി അധികൃതർ യുവാവിനെ മസ്തിഷ്ക മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നുമാണ് പരാതി രക്തം തലയിൽ കട്ട പിടിച്ചാൽ തലയോട്ടിയിൽ സുഷിരമുണ്ടാക്കി മരണം സംഭവിക്കാതെ തടയാമായിരുന്നു എന്നാൽ അത് ഡോക്ടർമാർ ചെയ്തില്ല എന്നും യുവാവിനെ മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു എന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടി ശേഷം യുവാവിന്റെ അവയവങ്ങൾ വിദേശികൾക്ക് ദാനം ചെയ്തു എന്നാൽ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് ആശുപത്രി അധികൃതർ വിദേശികൾക്ക് അവയവം ദാനം എന്ന് പരാതിക്കാരൻ ആരോപിച്ചു ഇത് കോടതി ശരിവെക്കുകയായിരുന്നു തുടർന്ന് പ്രതികൾക്ക് സമൻസ് അയക്കാൻ കോടതി ഉത്തരവിട്ടു സംഭവത്തിൽ വിശദീകരണവുമായി ലേക് ഷോർ ആശുപത്രിയും രംഗത്തെത്തിയിട്ടുണ്ട് മസ്തിഷ്കത്തിന് സ്ഥിരമായി കേട് സംഭവിക്കുന്ന തരത്തിലുള്ള ശക്തമായ മുറിവായിരുന്നു എബിൻറ്റേത് എന്നാണ് ആശുപത്രിയുടെ വാദം കൃത്യമായ ചികിത്സ നൽകിയെന്നും കുടുംബത്തിന്റെ അനുവാദത്തോടെയാണ് അവയവമാറ്റം നടത്തിയത് എന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ബൈക്ക് അപകടത്തിൽപ്പെട്ട അഖിലിന്റെ അവയവങ്ങൾ മലേഷ്യൻ പൗരനാണ് ദാനം ചെയ്തത് രണ്ടായിരത്തി ഒൻപത് നവംബർ ഇരുപത്തി ഒൻപതിനാണ് അപകടം നടന്നത് കോതമംഗലം മാർക്ക് ബെസീലിയസ് ആശുപത്രിയിൽ എത്തിച്ച യുവാവിനെ പിറ്റേ ദിവസം ലേക്ഷോറിലേക്ക് വിദഗ്ദ്ധ ചികിത്സ എന്ന രീതിയിൽ മാറ്റി തൊട്ടടുത്ത ദിവസം മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചുവെന്ന് അറിയിക്കുകയും കരളും വൃക്കകളും മാറ്റിവെക്കുകയുമായിരുന്നു മഞ്ചേരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരെയടക്കം വിസ്തരിച്ച കോടതി പ്രഥമ ദൃഷ്ടിയ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി എതിർ കക്ഷികൾക്ക് സമൻസ് അയക്കാൻ ഉത്തരവിട്ടു രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ചികിത്സ ഇരു ആശുപത്രികളിലും നൽകിയതായി രേഖകളിൽ ഇല്ല എന്ന് കോടതി വ്യക്തമാക്കി കൂടാതെ അവയവദാനത്തിനുള്ള നടപടികളിലും അപാകതയുണ്ട് എന്നും കോടതി കണ്ടെത്തി